ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മെഹസൂസിൽ വിൻ ചെയ്യുന്ന അമൗണ്ട് എങ്ങനെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ നിന്ന് നിങ്ങൾക്ക് വെറും മുപ്പത്തഞ്ച് ദൃഹം ചിലവാക്കി നിങ്ങൾക്ക് ഫിഫ്റ്റി മില്യൺ വിൻ ചെയ്യാനുള്ള ഒരു അവസരമുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ പോയിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ മെഹസൂസിൽ വിൻ ചെയ്ത അമൗണ്ട് എങ്ങനെയാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് പോകാം ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എമിറേസിലോട്ടോ അതായത് മഹസൂസിന്റെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വിഷയം നേരിടുന്നെങ്കിൽ അത് ആപ്പ് ത്രൂ പോയത് കൊണ്ടാണ് അപ്പൊ ഇവിടെ കാണുന്നത് എന്റെ മഹസൂസ് അക്കൗണ്ടിന്റെ ഹോം പേജ് ആണ് നിങ്ങൾക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ ബാലൻസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും അതുപോലെ ബാലൻസ് ഉണ്ടാവും നിങ്ങൾക്ക് വിന്നിംഗ് ബാലൻസ് ാണ് ഈ ഒരു അമൗണ്ട് കാണിക്കുക ദൃഹമാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് ബാലൻസിലേക്ക് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൈ നോ എന്നുള്ള ഒരു ബാധി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത് അതിനുള്ള റീസൺ ഞാൻ ലാസ്റ്റിലേക്ക് പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയൊരു അമൗണ്ട് ആണ് വിൻ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് സിക്സ് ഡിജിറ്റും അഞ്ച് ഡിജിറ്റും മാച്ച് ആയിട്ട് നിങ്ങൾക്ക് വൺ മില്യൺ ആണെങ്കിലും ഫിഫ്റ്റി മില്യൺ ആണ് വിൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഇവിടെയാണ് ആണ് നിങ്ങളെ ബാലൻസ് കാണിക്കുക അഞ്ചക്കോ ആറൊക്കെ മാച്ച് ആയി കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളാണ് വിന്നർ എന്ന് അവർ അനൗൺസ് ചെയ്യുന്നതാണ് ഒരു ഫോർമാലിറ്റീസ് അവർ ഫോണിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ് എന്നാലും അമൗണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പൊ വിന്നിംഗ് ബാലൻസ് ഇവിടെ കാണും എന്നിട്ട് ട്രാൻസ്ഫർ ഓർ വിഡ്രോ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക വിഡ്രോ ഈസ് നോട്ട് പോസിബിൾ എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എനിക്ക് ഇപ്പം നിലവിൽ ഒരു വിന്നിംഗ് ബാലൻസ് ഇവിടെ അവൈലബിൾ അല്ല എത്രയാണോ നിങ്ങളുടെ വിന്നിംഗ് എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ് അതുപോലെ കാശ് അതായത് എക്സ്ചേഞ്ച് ഔസ് വഴി കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നിങ്ങളെ എമൗണ്ട് മുപ്പത്തഞ്ച് ദർഹമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മുന്നൂറ് ദൃഹത്തിൽ കുറവുള്ള ഒരു അമൗണ്ട് നിങ്ങളെ ബാങ്കിലേക്കോ അതല്ലെങ്കിൽ കാശായിട്ടോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ യു എൽ ഉള്ളിലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പത്ത് ദൃഹം ചാർജ് വരുന്നുണ്ട് യു എന്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അമൗണ്ട് മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇരുപത് ദൃഹമാണ് ചാർജ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ അത് ക്രെഡിറ്റ് ബാലൻസിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ അടുത്ത ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അതായത് മുന്നൂറ് ദൃഹത്തിൽ മുകളിലുള്ള ഒരു അമൗണ്ട് അതായത് ആയിരം വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എ മുകളിലുള്ള ഒരു അമൗണ്ട് ആണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ മുകളിൽ ചെയ്ത് ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും അപ്ഡേറ്റ് ചെയ്യാൻ പറയും അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ആ ഒരു അപ്ഡേഷൻ കൺഫേം ആവും അത് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ അമൗണ്ട് നിങ്ങൾ വൺ മില് ആയിരം ദൃഹമാണെങ്കിലും അയ്യായിരം ദൃഹമാണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം പറ്റുന്നതാണ് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു അമൗണ്ട് നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഹൗസിലേക്കോ ആ ഒരു അമൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്റെ ഇതിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് പക്ഷെ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ദൃഹം മാത്രമാണെങ്കിൽ അതൊരു അടുത്ത ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ദ്രഹ അതല്ലെങ്കിൽ വെറും പതിനഞ്ച് ദൃഹാണ് ലഭിക്കുന്നത് ഔട്ട് സൈഡ് ഉള്ള ആൾക്കാർക്ക് പതിനഞ്ചും യു എൽ ഉള്ള ആൾക്കാർക്കും ഇരുപത്തഞ്ച് ദ്രഹവാണ് ലഭിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് മുകളിൽ ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ ചോദിക്കുന്നത് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് വലിയൊരു അമൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ വിത്തിൻ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കൺഫേം ആവും അതിനുശേഷം മാത്രം അടുത്ത പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കുക റീപ്ലൈ തരുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ചൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക പടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ